ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്കുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ദൈവപുത്രന്റെ മാതാവാകുവാൻ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം ആ ദൈവിക തീരുമാനത്തിന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് സമ്മതം അരുളിയതിനു ശേഷമുള്ള തിരുവചന ഭാഗമാണിത്. തിടുക്കത്തിൽ പുറപ്പെടേണ്ട ചില യാത്രകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം. ഈ തിടുക്കത്തിലുള്ള യാത്രാ പുറപ്പെടലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയല്ല, മറിച്ച് അപരന് താങ്ങും തണലും കാവലുമാകാനുള്ള യാത്രയാണ്. മലമ്പ്രദേശത്തേക്കുള്ള യാത്ര വരുത്തി വെച്ചേക്കാവുന്ന ക്ഷീണം വലുതാണെന്ന ന്യായമൊന്നും പരിശുദ്ധയമ്മ ഇവിടെ പരിഗണിക്കുന്നതേയില്ല. എലിസബത്തിന് ഒരു കുഞ്ഞു ജനിക്കാനിരിക്കുന്നു. മറിയത്തിന്റെ കുഞ്ഞാകട്ടെ വരാനിരിക്കുന്ന രക്ഷകനും. എന്നിരുന്നാലും മറിയത്തിന് എലിസബത്തിനെ പരിചരിക്കേണ്ട ആവശ്യം അവഗണിക്കുവാൻ കഴിഞ്ഞില്ല. സ്വന്തം ആവശ്യത്തിനു മീതെ അപരന്റെ ആവശ്യം പ്രതിഷ്ഠിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യം ഇവിടെ പരിശുദ്ധയമ്മയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു പടി കൂടി കടന്നു ചിന്തിച്ചാൽ ഈ തിടുക്കത്തിലുള്ള യാത്രാ പുറപ്പെടൽ ദൈവിക ഇടപെടലിന്റെ ബാക്കി പത്രമാണ്. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളം. കാരണം ദൈവിക അരുളപ്പാടുകൾക്ക് ആമേൻ പറഞ്ഞതിന് ഉടനടിയാണ് പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുവാനായി തിടുക്കത്തിൽ യാത്രയാവുന്നത്. ദൈവിക തേജസ് നിറഞ്ഞവർക്ക് വെറുതെ ഇരിക്കുവാൻ സാധ്യമല്ല, മറിച്ച് തികഞ്ഞ ആത്മാർത്ഥതയോടെ സമയം പാഴാക്കാതെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ തിടുക്കം കൂട്ടുന്നവരായിരിക്കും. സ്നേഹമുള്ളവരെ, മറിയത്തോട് താതാത്മ്യപ്പെടുവാൻ നമുക്കും സാധിക്കണം. മറിയത്തോട് താതാത്മ്യപ്പെടുന്നവർ ദൈവാശ്രയത്തിൽ അടിസ്ഥാനമിട്ട് ദൈവവചനം മനനം ചെയ്യുന്നവരും വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ആ അരുളപ്പാടുകൾക്ക് ആമേൻ പറയുന്നവരുമായിരിക്കും. ഇങ്ങനെ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ആമേൻ പറഞ്ഞു ജീവിക്കുന്ന ക്രൈസ്തവൻ തിടുക്കത്തിൽ അപരനിലേക്ക് യാത്രയാകുന്നതിനുള്ള കരുത്തും ഊർജവും സ്വന്തമാക്കുന്നത് പരിശുദ്ധ കുർബാനയാകുന്ന യാത്രാ ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ടായിരിക്കും. പരിപൂർണ ഒരുക്കത്തോടെ, ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയായി ഈശോയെ സ്വീകരിച്ച് ഇറങ്ങുന്ന വ്യക്തി എലിസബത്തിന്റെ അടുക്കിലേക്ക് ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഓടിയ മറിയത്തെ പോലെ ഈശോയെ അദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവിക ചൈതന്യവുമായി ഓടിയണയുന്നവരാകും. ഇപ്രകാരം ഓടിയണഞ്ഞവരാണ് വിശുദ്ധ മദർ തെരേസയെ പോലെയുള്ള വിശുദ്ധർ. നമുക്കും തിടുക്കത്തിൽ യാത്ര പുറപ്പെടാം, ദൈവിക ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി. ഈ വഴിയാത്രയിൽ പതറാതെ തളർന്നു വീഴാതെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധ കുർബാനയാണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മയിൽ നമുക്ക് മാധ്യസ്ഥം തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ അവശതയും കഷ്ടതയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അരുളുന്നവരായി തിടുക്കത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്നവരാകാൻ അമ്മേ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.